Hi, hello, welcome to yet another episode of my channel, and you're watching Shrutys Vlogtube. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. വളരെയേറെ ആരോഗ്യ ഗുണമുള്ള അയ്യപ്പാന അല്ലെങ്കിൽ നാഗവെറ്റില എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയുടെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒത്തിരിയേറെ ഗുണങ്ങളുള്ളൊരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് ടിപ്സ്, അതായത് അയ്യപ്പാന യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത്. മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ മാറ്റാൻ, കുടലിലുണ്ടാകുന്ന പുണ്ണുകൾ മാറ്റാനായിട്ട്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മുറിവുകൾ മാറ്റാൻ, വളരെ ശക്തമായതും പഴകിയതുമായ തലവേദന മാറ്റാൻ, ഇനി ഇതിനൊക്കെ പുറമെ പൈൽസ് മാറ്റാനും വളരെ യൂസ്ഫുള്ളാണ് അയ്യപ്പാന എന്ന ഈ ചെറുസസ്യം. അപ്പോൾ ഇതിനൊക്കെയായിട്ട് ഈ ചെടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ചെടിയുടെ രൂപഘടന എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അത് അറിഞ്ഞാലാണല്ലോ നമുക്ക് ഈ ചെടി എവിടെയെങ്കിലും കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. 1.5 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണ് അയ്യപ്പാന. തണ്ട് വളരെ നേർത്തതും ചെറിയൊരു ചുവപ്പ് കലർന്ന വയലറ്റ് നിറത്തോട് കൂടിയവയുമായിരിക്കും. ഇലകൾ നീളമുള്ളതും അഗ്രഭാഗം കൂർത്തതുമാണ്. പിന്നെ ഇത് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ ഇലയുടെ മറുഭാഗത്തായിട്ട് 3 ഞരമ്പുകൾ കാണാം കേട്ടോ. ഈ 3 ഞരമ്പുകളാണ് നമുക്ക് ഈ അയ്യപ്പാന ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സൈൻ. അപ്പോൾ ഈ ചെടി നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയ്ക്ക് പിൻഭാഗത്തുള്ള ഈ 3 ഞരമ്പുകളും അതുപോലെ ഈ തണ്ടിൻ്റെ വയലറ്റ് നിറവും നോക്കി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി പ്രാദേശിക മാറ്റങ്ങളനുസരിച്ച് ഈ ചെടിക്ക് പല പേരുകളുണ്ട്. അയ്യപ്പന, അയ്യമ്പാന, നാഗവെറ്റില, വിഷപ്പച്ച, ചുവന്ന കയ്യോന്നി, മൃതസഞ്ജീവനി, ഉള്ളിലെ മുറികൂട്ടി, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അജപർണ എന്നാണ് ഈ ചെടിയുടെ സംസ്കൃതനാമം. ഇനി ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ ഭാഗങ്ങളിൽ ഈ ചെടിക്ക് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അയ്യപ്പാന യൂസ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ മെത്തേഡ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ് മാറാനായിട്ട് അല്ലെങ്കിൽ കുടലിൽ വരുന്ന അൾസറൊക്കെ മാറാനായിട്ട് നമുക്ക് എങ്ങനെയാണ് അയ്യപ്പന ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് അയ്യപ്പനയുടെ ഫ്രഷായിട്ടുള്ള 4-5 ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് ഈ 4-5 ഇലകൾ വായിലിട്ട് നന്നായിട്ട് ചവച്ചരയ്ക്കുക. 10 മിനിറ്റ് ഇത് വായിൽ തന്നെ അങ്ങനെ തന്നെ പിടിക്കുക കേട്ടോ, തുപ്പിക്കളയരുത്. 10 മിനിറ്റിന് ശേഷം തുപ്പിക്കളയാം. ഇനി ഇത് തുപ്പിക്കളയണം തന്നെയില്ല, അകത്തേക്ക് ഇറക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ അകത്തേക്ക് ഇറക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുറിവുകൾ അതുപോലെ കുടലിലുണ്ടാകുന്ന പുണ്ണുകളൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ 10 മിനിറ്റ് വായിൽ വെച്ചിട്ട് നമ്മൾ തുപ്പിക്കളയാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കുറച്ച് ദിവസം എന്തായാലും തുടർച്ചയായിട്ട് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ദിവസം ഒരു 1-2 തവണ ഇടവിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വായ്പുണ്ണ് മാറാനും കുടലിനകത്തുള്ള പുണ്ണുകളും ശരീരത്തിൻ്റെ ഉള്ളിലെ മുറിവുകൾ മാറാനും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലെ മുറിവുകൾ മാറുന്നതുകൊണ്ടാണ് ഇതിന് ഉള്ളിലെ മുറുകൂട്ടി എന്നുള്ളൊരു പേര് തന്നെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കുറച്ച് നാളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അൾസർ ഉള്ളവർക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു മെത്തേഡാണിത്. പിന്നെ ഈ ഒരു ചെടി കിട്ടാത്തവർക്ക്, അതായത് അയ്യപ്പന എന്ന് പറഞ്ഞ ഈ ചെടി കിട്ടാത്തവർക്ക്, അയ്യപ്പനയ്ക്ക് പകരമായിട്ട് കീഴാർന്നില്ലയാണെങ്കിലും ഈ വായ്പുണ്ണ് മാറാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ വായിലിട്ട് ചവച്ചരച്ചൊരു 10 മിനിറ്റ് വായിൽ തന്നെ പിടിച്ച് തുപ്പിക്കളയുക. അപ്പോൾ കീഴാർന്നില്ലയാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വായ്പുണ്ണ് മാറാനും അതുപോലെ പല്ല് പ്രായമാകുന്നതിന് മുൻപ് തന്നെ പല്ലിന് ചെറിയ ഇളക്കം വരുന്നവരൊക്കെ ഉണ്ടാവും, പല്ല് ഇളക്കം മാറാനും പല്ലിന് നല്ല ആരോഗ്യം കിട്ടാനും കീഴാർന്നില്ലയാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി തലവേദന മാറാനായിട്ട് എങ്ങനെയാണ് അയ്യപ്പാന യൂസ് ചെയ്യുന്നതെന്ന് പറയാം. കുറച്ച് പഴകിയ തലവേദനയാണെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കാനായിട്ട് അയ്യപ്പാന വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിനായിട്ട് അയ്യപ്പാനയുടെ ഇല ചെറിയൊരു പിടിയെടുത്ത് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലാണെങ്കിലും ചെയ്യാം, ഞാനിവിടെ ഇടികല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വെള്ളം തൊടാതെ വേണം ഇത് ഇടിച്ച് പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇതിൽ വെള്ളം ആഡ് ചെയ്യരുത്. എന്നിട്ട് ഈ ഇടിച്ച് പിഴിഞ്ഞ ഇലയോടുകൂടിയ നീര് നിങ്ങളുടെ നെറ്റിയിലെ ഏത് ഭാഗത്താണോ തലവേദനയുള്ളത് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് തലവേദന വളരെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ സമയത്ത് നിഹാരി ഹെർബൽസിൻ്റെ ഒരു മൈഗ്രെയിൻ ഓയിലോട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ മൈഗ്രെയിന് വേണ്ടി കൊടുക്കുന്ന എണ്ണയാണ്. എത്ര ഹെവി ആയിട്ടുള്ള പഴകിയ മൈഗ്രെയിൻ ആണെങ്കിലും വളരെ പെട്ടെന്ന് മാറിക്കിട്ടാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓയിലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തലവേദന ഉള്ളവർക്ക് മാത്രമല്ല നീരിറക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ ഓയിൽ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്ത് തരം വേദനകളാണെങ്കിലും മാറാൻ വളരെ യൂസ്ഫുള്ളാണ് നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലമ്പരണ്ട തൈലം. തേയ്മാനം കൊണ്ടോ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഉണ്ടാകുന്ന ശരീരവേദനകൾ, നീർക്കെട്ട്, ജോയിൻറ്റ് പെയിൻ ഇവയൊക്കെ മാറാനും നടുവേദന, മുട്ടുവേദന തുടങ്ങിയവയ്ക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടാനും വളരെ നല്ലതാണ് ഈ ഓയിൽ.
ഡിസ്കിന് നട്ടലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ്സിന് കൈയുടെയോ കാലിന് എന്തെങ്കിലും മൂവ്മെൻറ്റ്സിന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മൂവ്മെൻറ്റ്സ് ഒക്കെ ഓക്കെ ആവാനും വളരെ ഗുണകരമാണ് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത്. ഈവൻ എല്ലുകൾ കൂടിച്ചേരാൻ വരെ, അതായത് ശരീരത്തിൽ ഫ്രാക്ചർ വന്ന് അത് ജോയിൻ ചെയ്യാൻ വരെ വളരെ യൂസ്ഫുള്ളാണ് ഈ ചങ്ങലമ്പരൻ്റെ ഓയിൽ നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്നത്. ഇനി ചങ്ങലമ്പരണ്ട തൈലം പുറമെ പുരട്ടുന്നതിനോടൊപ്പം ചങ്ങലമ്പരണ്ട അടങ്ങിയ ചമ്മന്തിപ്പൊടിയോ കഞ്ഞിക്കൂട്ടോ കൂടി അകത്തേക്ക് കഴിക്കുന്നത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വൈറ്റമിൻ സി, കാൽഷ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ് ചങ്ങലമ്പരണ്ടയും മറ്റ് ആയുർവേദ കൂട്ടുകളും ചേർത്തുണ്ടാക്കുന്ന നിഹാരി ഹെർബൽസിൻ്റെ ചമ്മന്തിപ്പൊടിയും കഞ്ഞിക്കൂട്ടും. അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ പെട്ടെന്ന് മാറ്റാനും ശരീരബലം വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ബലം കൂട്ടാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിയോ കഞ്ഞിക്കൂട്ടോ അകത്തേക്ക് കഴിക്കുന്നതും അതുപോലെ ചങ്ങലമ്പരണ്ട തൈലം പുറമെ ഉപയോഗിക്കുന്നതും. എല്ലാവിധ ആയുർവേദ ലൈസൻസോടുകൂടിയുള്ള നിഹാരി ഹെർബൽസിൻ്റെ ഈ കാണുന്ന ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി പൈൽസ് അഥവാ മൂലക്കുരുവിനെ എങ്ങനെയാണ് അയ്യപ്പാന യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വേദനയോടുകൂടിയ പൈൽസോ ഫിഷർ എന്ന് പറഞ്ഞ കണ്ടീഷനോ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് കാണുക, തടിപ്പ് അനുഭവപ്പെടുക, നീർക്കെട്ടുണ്ടാവുക, ഇൻഫ്ലമേഷനോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ കുരു പോലെ ബ്ലഡ് വന്ന് പുറത്തേക്ക് വരുന്ന പൈൽസിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ അയ്യപ്പാനയുടെ ഇല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഡെയിലി 4 to 5 ഇല വരെ എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അയ്യപ്പാന അല്ലെങ്കിൽ നാഗവറ്റിലയുടെ 4 to 5 ഇല എടുത്ത് വെള്ളം തൊടാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പേസ്റ്റ് നിങ്ങൾക്ക് അര ഗ്ലാസ് തിളപ്പിച്ച പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചേർത്ത് കുടിക്കാവുന്നതാണ്. പിന്നെ പൈൽസിൻ്റെ കാഠിന്യം അനുസരിച്ച് 7, 14, 21 ദിവസം വരെയൊക്കെയാണ് ഈ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. 3 ആഴ്ചയിൽ കൂടുതലൊന്നും ഈ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ആരും ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ അയ്യപ്പാനയുടെ ഇല 4 to 5 എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വെള്ളമോ പാലോ വെറും വയറ്റിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചില തരത്തിലുള്ള പൈൽസിന് ഈ വെള്ളം അത്ര യൂസ്ഫുള്ളല്ല, അയ്യപ്പാനയുടെ ഇല അത്ര യൂസ്ഫുള്ളല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 2 ആഴ്ച കഴിച്ചിട്ടും കുറയുന്നില്ലെങ്കിൽ അതപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നീടത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു പാനീയം കൊണ്ട് കുറവ് കിട്ടുന്നവർക്ക് 21 ദിവസം വരെ ഈ ഒരു പാനീയം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 to 3 മാസം കൂടുമ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത് പൈൽസ് ഒന്ന് കൺട്രോളബിൾ ആക്കാനും വീണ്ടും വരാതിരിക്കാനും വളരെയേറെ സഹായിക്കുന്നതാണ്. പിന്നെ ഈ ഒരു പാനീയം കുടിക്കുന്ന സമയത്ത് പൈൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ്, അതായത് വിരുദ്ധ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, കോഴിയിറച്ചി, കോഴിമുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ നാഗവറ്റിലയിട്ട പാനീയം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നാഗവറ്റിലയിട്ട തിളപ്പിച്ച വെള്ളത്തിലിരിക്കുന്നതും ഇങ്ങനെ പൈൽസ് ഉള്ളവർക്ക് വളരെ ഗുണകരമാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒരു ചെറിയ പിടി നാഗവറ്റിലയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചെറു തീയിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ചാലും ഒരു 5 മിനിറ്റോളം ഒന്നും കൂടി തിളപ്പിച്ച് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം നന്നായിട്ട് ആറിയ ശേഷം ഈ വെള്ളത്തിലിരിക്കുന്നതും പൈൽസ് മാറാനായിട്ടും പൈൽസിൻ്റെ വേദനകൾ കുറയാനും അവിടെയുള്ള നീർക്കെട്ട് കുറയാനും ഒക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയട്ടെ, അയ്യപ്പാനയുടെ ഇലകൾ അയച്ചു തരാനായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി. നമ്മളിപ്പോൾ ഔഷധത്തിനായിട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റി മാത്രം നമ്മുടെ അടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അയ്യപ്പാനയുടെ ഇലകൾ വേണമെങ്കിൽ ഏതെങ്കിലും നഴ്സറികളിൽ അന്വേഷിക്കുക. ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ പല നഴ്സറികളിലും ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ തണ്ട് ഒടിച്ചു കുത്തി നമുക്കത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അയ്യപ്പാന ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായതും വളരെ യൂസ്ഫുള്ളായതുമായ 3 ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അയ്യപ്പാനയ്ക്ക് ഇത് മാത്രമല്ല ഒത്തിരി ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.